ഭാഗ്യ എന്നുള്ളൊരു പേര് എനിക്ക് ഇട്ടു തന്നത് സിനിമയിലാണ്. ഇന്ന് ഞാൻ അറിയപ്പെടുന്നത് ആ പേരിലാണ്. ഞാൻ ആരാണോ അതിനുള്ള കാരണം സിനിമയിലാണ്. മലയാള സിനിമാ പ്രേക്ഷകർക്ക് സുപരിചിതയായ നടിയാണ് നവ്യ നായർ. 2000s മലയാളത്തിലെ മുൻനിര നായികീയ നടിയായിരുന്നു നവ്യ. അടുത്തിടെ ഒരുത്തി എന്ന സിനിമയിലൂടെ തിരിച്ചു വന്നപ്പോഴും അതേ സ്വീകാര്യത നവ്യക്ക് ലഭിച്ചു. VKP സംവിധാനം ചെയ്ത ഒരുത്തിക്ക് മികച്ച പ്രേക്ഷക പ്രതികരണമായിരുന്നു ലഭിച്ചത്. മലയാളത്തിനു പുറമെ കന്നഡയിലും 2nd നവ്യ അഭിനയിച്ചിട്ടുണ്ട്. ദൃശ്യത്തിന്റെ കന്നഡ റീമേക്കിൽ മീന ചെയ്ത റോൾ നവ്യയായിരുന്നു ചെയ്തത്. വിവാഹശേഷം ഏറെ നാൾ സിനിമയിൽ നിന്ന് മാറി നിൽക്കുകയായിരുന്നു നവ്യ. ഭർത്താവിനൊപ്പം ബോംബെയിലായിരുന്നു നവ്യ താമസിച്ചിരുന്നത്. അതിനാൽ തന്നെ നവ്യയെ പ്രേക്ഷകർ പിന്നീട് അധികം കണ്ടില്ല. അടുത്തിടെയാണ് നടി വീണ്ടും വിനോദലോകത്ത് സജീവമായി തുടങ്ങിയത്. ഒരുത്തിയുടെ വിജയത്തിന് ശേഷം സിനിമകളിൽ വീണ്ടും സജീവമാവുകയാണ് നവ്യ. അഭിനയത്തിനു പുറമെ നർത്തകിയുമായ നവ്യ ഇപ്പോൾ സ്വന്തമായി ഡാൻസ് സ്കൂളും തുടങ്ങിയിരിക്കുകയാണ്. സ്കൂൾ ഉദ്ഘാടനത്തിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. നവ്യയുടെ ഭർത്താവ് സന്തോഷ് മേനോനും ചടങ്ങിൽ പങ്കെടുത്തു. കുറേ കാലത്തിന് ശേഷം ആദ്യമായാണ് നവ്യയ്ക്കൊപ്പം ഭർത്താവിനെ ഒരു പൊതുപരിപാടിയിൽ കാണുന്നത്. നവ്യയുടെ പുതിയ തുടക്കത്തെക്കുറിച്ച് സന്തോഷ് മാധ്യമങ്ങളോട് സംസാരിച്ചു. എന്റെ ഭാര്യയെ സംബന്ധിച്ച് ഇത് സ്വപ്ന സാക്ഷാത്കാരമാണ്. എന്റെ ഭാഗത്ത് നിന്നും എല്ലാ പിന്തുണയും അവൾക്ക് ഭാവിയിലും ഉണ്ടാവും. എന്റെയും എന്റെ കുടുംബത്തിന്റെയും ഓൾ ദി ബെസ്റ്റ്, സന്തോഷ് പറഞ്ഞു. തന്റെ ഗുരുതുല്യരായവർ വേദിയിൽ തന്നെക്കുറിച്ച് പറഞ്ഞ വാക്കുകൾ കേട്ടപ്പോഴാണ് ജീവിതത്തിന് ഒരു അർത്ഥമുണ്ടായതെന്ന് നവ്യയും പറഞ്ഞു. മാതംഗി എന്നാണ് നവ്യയുടെ ഡാൻസ് സ്കൂളിന്റെ പേര്. VK പ്രകാശ് ഉൾപ്പെടെയുള്ളവർ ചടങ്ങിൽ പങ്കെടുത്തു. നവ്യയ്ക്ക് ആശംസകളുമായി നിരവധി പേർ സോഷ്യൽ മീഡിയയുടെ രംഗത്തെത്തിയിട്ടുണ്ട്. വിവാഹശേഷം കലാരംഗത്തോട് വിട പറയാതെ തൻ്റെതായ ശ്രമങ്ങൾ നടത്തുന്ന നവ്യ മാതൃകയാണെന്ന് പലരും അഭിപ്രായപ്പെടുന്നു. സിനിമകളിൽ തിളങ്ങി നിൽക്കുന്ന സമയത്താണ് നവ്യ വിവാഹം കഴിക്കുന്നതും അഭിനയത്തിൽ നിന്ന് മാറുന്നതും. വീണ്ടും സിനിമകളിൽ സജീവമാവുമ്പോൾ നടിയുടെ നല്ല കഥാപാത്രങ്ങൾക്കായി കാത്തിരിക്കുകയാണ് ആരാധകരും. നേരത്തെ നവ്യയോടൊപ്പം ഭർത്താവിനെ കാണാത്തതിനാൽ നിരവധി അഭ്യൂഹങ്ങൾ പരന്നിരുന്നു. സോഷ്യൽ മീഡിയയിൽ സജീവമായ നവ്യ മകനോടൊപ്പമുള്ള ഫോട്ടോ പങ്കുവെക്കാറുണ്ടെങ്കിലും ഭർത്താവിനൊപ്പമുള്ള ചിത്രം അപൂർവമായി പങ്കുവെക്കാറുള്ളൂ. ഒരുത്തിയുടെ വിജയാഘോഷങ്ങളിലോ മറ്റോ സന്തോഷിനെ കണ്ടിരുന്നില്ല. ഇതാണ് അഭ്യൂഹങ്ങൾക്ക് കാരണമായത്. നവ്യ ഇതിനോടൊന്നും പ്രതികരിച്ചുമില്ല. സിനിമാ മേഖലയുമായി ബന്ധമൊന്നും ഇല്ലാത്തയാളാണ് തൻ്റെ ഭർത്താവെന്ന് നേരത്തെ നവ്യ പറഞ്ഞിരുന്നു. വിവാഹം കഴിക്കുന്ന സമയത്ത് താൻ അഭിനയിച്ച സിനിമകൾ പോലും കണ്ടിട്ടില്ല. അദ്ദേഹം തൻ്റെതായ തിരക്കുകളിലാണെന്നും സിനിമകളെക്കുറിച്ച് പ്രത്യേകിച്ച് അഭിപ്രായമൊന്നും പറയാറില്ലെന്നും നവ്യ പറഞ്ഞിരുന്നു. നന്ദരം, പാണ്ടിപ്പട, കല്യാണരാമൻ, ഇഷ്ടം, അമ്മക്കിളിക്കോട്, ഗ്രാമഫോൺ തുടങ്ങി മലയാളത്തിൽ ഒട്ടനവധി സിനിമകളിൽ നവ്യ അഭിനയിച്ചിട്ടുണ്ട്. കാവ്യ മാധവൻ, നവ്യ നായർ, മീര ജാസ്മിൻ എന്നീ നായിക നടിമാർ തിളങ്ങി നിന്ന കാലഘട്ടവും ആയിരുന്നു അത്. അടുത്തിടെ മകൾ എന്ന സിനിമയിലൂടെ മീരയും തിരിച്ചുവരവ് നടത്തി.